ഹലോ ഞാൻ സുനി സജീവ് രേവതി വെഡ്ഡിംഗ് കളക്ഷൻ പോലീസ് ജംഗ്ഷൻ മാറ്റുവിഴ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ നിന്നാണ് വിളിക്കണേ നമ്മുടെ കിണറിന്റെ തീരത്ത് നിന്ന് രണ്ടു വചനം പറഞ്ഞിട്ട് കുറച്ചു നാളായില്ലേ വീട് പരിസരം കണ്ടിട്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് കടയിൽ പോയില്ല മൂത്തവന്റെ ആ മോളുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു 60-ാം വർഷം 60 എന്ന് പറഞ്ഞ കേൾക്കണ്ടവര് അപ്പോൾ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞിട്ട് വരിക അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥ ഒരു വീഡിയോ എടുക്കാമെന്ന് ഓർത്തു എല്ലാവർക്കും ഈ വീഡിയോ വലിയ ഇഷ്ടമാണ് വീടും പരിസരവും എടുക്കുകയെന്ന് പറഞ്ഞ് എന്ന് വിളിയാ അപ്പം തൂട്ടിക്കട വെള്ളം പോണമൊക്കെ ചുമ്മാ കാണിക്കാവേ ആദ്യം നമുക്ക് വചനത്തിക്കിട്ട് കിടക്കാം ലൂക്കോസ് 1:47 എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു നമ്മൾ ദൈവത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായിട്ട് നമുക്കൊരു സ്വസ്ഥതയെ സമാധാനം കിട്ടും കേട്ടോ അടുത്ത വചനം നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് മത്തായി 7 നമ്മള് ആര് നമ്മൾ ശരിക്കും നോക്കിക്കോ നമ്മൾ ആരെങ്കിലും കളിയാക്കിക്കൊണ്ടോ അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വരും നിങ്ങൾ ഒരു കാര്യവും വിധിക്കുകയോ വേണ്ട ഒന്നിനും കുറ്റം പറയണ്ട കുറെ പരിഹസിച്ച് ആരെങ്കിലും കളിയാക്കി ചിരിച്ചോ ആ കൊച്ചങ്ങനെ ഈ കൊച്ചിങ്ങനെ അല്ലെങ്കിൽ അവളങ്ങനെ കുറെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് അനുഗ്രഹം പറയുകയാണെങ്കിൽ നമുക്കും അത് അനുഗ്രഹം തിരിച്ചു തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ശാപവും ശാകാരവും ഒന്നും വേണ്ട വിധിക്കുകയും വേണ്ട അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് എപ്പോഴും അനുഗ്രഹിക്കുന്നവരായിരിക്കും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ യഹോവയെ ഭയപ്പെട്ട അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആ ബലം ദൈവത്തിലുള്ള ആശ്രയം ദൈവത്തിന്റെ കരക്കീഴിൽ ആ ബലം നമ്മുടെ വലതുഭാഗത്തിരിക്കുന്നവന്റെ ബലം യഹോവയായ എന്റെ കർത്താവ് എന്റെ ബലമാകുന്നു നിങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും അത് ദൈവം പറഞ്ഞേക്കണേ നമ്മൾ അധ്വാനിക്കണം നമ്മൾ ഭക്ഷിക്കും നമ്മളും തിന്നണം കേട്ടോ എല്ലാവരും എപ്പോഴും നമ്മൾ സമ്പാദിച്ച് സമ്പാദിച്ച് കൂട്ടിട്ട് ഒന്നും അനുഭവിക്കാണ്ടല്ലേ പോണെ അങ്ങനെ പോരാട്ടോ ദൈവം പറഞ്ഞിട്ടുണ്ട് നിന്റെ അധ്വാന ഫലം നീ തിന്നും അതാ മറ്റുള്ളവരെ തിന്നു പോവുമല്ല നമ്മുടെ തലമുറ അനുഭവിക്കും നമ്മളും അനുഭവിക്കും ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പി റോമർ 12:11 ഞാൻ പണ്ടെന്നൊക്കെ പ്രാർത്ഥിക്കണേ എപ്പോഴും എൻ്റെ 2 ആമക്കൾ വലിയ കോടീശ്വരന്മാരാകണം എന്നറിയും ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കണേ എങ്ങനെയല്ല എൻ്റെ ഞാനും എൻ്റെ മക്കളും കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എൻ്റെ തലമുറ ഞാനും ഒക്കെ ലോക പ്രശസ്ത സുവിശേഷക്കാരാകണം അതിൻ്റെ വില ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ അന്ധകാരത്തിൽ നിന്ന് എന്നെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും വിശുദ്ധ ജനവുമാണ് എനിക്കിപ്പോഴാണ് മനസ്സിലായി അത്രയും ഗമി എനിക്ക് ഈ ഭൂമിയിൽ ഒരു പണത്തിനും തരാൻ പറ്റില്ല ഈ സുവിശേഷത്തിന്റെ ഈ യേശുവിന്റെ യേശു എന്ന് പറയണ ആ ഗമി എനിക്ക് ഒന്നിനും തരാൻ പറ്റൂല ഇതാണ് എന്റെ ഏറ്റവും പ്രൗഢമായ സംഭവം അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് കാരണം ഇപ്പൊ എന്റെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്റെ തലമുറ ലോക പ്രശസ്ത സുവിശേഷക്കാരെഴുകട്ടെ ഐഡ വെല്ലൂർ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥ പൈസ പിരിക്കാൻ വെല്ലൂർ ഒരു ഹോസ്പിറ്റൽ പണിയാൻ കാശില്ല എന്നിട്ട് അമേരിക്ക പിരിവിന് നിന്നപ്പോ ആരും കൊടുത്തില്ല അവര് മൈക്ക് എടുത്ത് ഓരോ തെരുവിൽ നിന്ന് പ്രസംഗിച്ചു ഞങ്ങൾ 3 തലമുറയായിട്ട് സുവിശേഷ വേല ചെയ്യുന്നവരാന്ന് പറഞ്ഞപ്പോഴാണ് അമേരിക്കയിൽ നിന്ന് പണം ഒഴിയാണ് അപ്പൊ ആ സുവിശേഷ വേലയുടെ വിലയറിയാലോ അപ്പൊ അത് എനിക്ക് ഒത്തിരി ഇപ്പൊ മനസ്സിലായി അതാണ് നമുക്ക് ആകെ ജീവിതത്തിലുള്ള ഗമയുള്ളൂ ദൈവമേ നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ആമേ 2 ശമൂവേൽ 7:29 അടുത്തത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം ഉഴുത്തിട്ട് മരണത്തെ പിറന്നു യാക്കോബ് 1:44-15 അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും ഉണ്ടാകുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാകുന്നു എന്റെ യേശു എനിക്ക് ഇങ്ങനെ തന്നു അങ്ങനെ തന്നു ചുമ്മാ നല്ലതാണെങ്കിൽ യേശുവിനൊന്നും കൊടുക്കൂല കേട്ടോ മഹത്വം എപ്പോഴും ഞാൻ എടുക്കാം എന്റെ മിടുക്കും കഴിവും കൊണ്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കൊള്ളൂല്ലെങ്കിൽ ഞാൻ പറയും എപ്പോഴും പറയും എന്റെ യേശു വന്നാലും എന്നോട് ഇങ്ങനെ കടൂര പ്രവൃത്തി ചെയ്തല്ലോ ഇങ്ങനെ എനിക്ക് തന്നല്ലോ നമ്മുടെ ലോകമോഹത്തിപ്പെട്ട് നമ്മൾ ഓരോന്ന് പ്രശ്നം ഉണ്ടാക്കി വെച്ച ആ പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ടിട്ട് ദൈവത്തിന് കുറ്റം ദൈവത്തെ ആശ്രയിക്കുന്നവന് ഒരു നാശവും വരില്ല അവനെപ്പോഴും അനുഗ്രഹം ഉണ്ടാകുള്ളൂ അനുഗ്രഹിക്കാൻ മതിയായവനെ സർവ്വസമ്പന്നനല്ലേ യേശുപ്പൻ എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല സകലവും എനിക്ക് സാധ്യമല്ലോ എന്ന് പറഞ്ഞ യേശുപ്രാനല്ലേ നമ്മുടെ കർത്താവ് ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ എടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് നാശത്തിലേക്ക് പോകുന്ന വാതിൽ ഭീതിയുള്ളതും വഴി വിശാലവും ആകുന്നു 7:14 അത് ശരിയാ ലോകത്തിലെ സുഖത്തിന് നല്ല രസമുണ്ട് ഈ വചനം പാലിക്കാൻ എന്നാ പാടാല്ലേ സ്നേഹിക്കാൻ അയൽക്കം കാരണം നിന്നെ പോലെ സ്നേഹിക്കുന്ന സുഹൃത്തിനെ നിന്നെ പോലെ
നിന്നെപ്പോലെ ആ പോയിന്റ് ഓർത്തോളണേ സകലരെ സ്നേഹിക്കണം നിന്നെപ്പോലെ എപ്പോഴും നമ്മൾ അയൽക്കത്തെ കൊച്ചിനെ ഭയങ്കര മാർക്ക് കിട്ടി എൻ്റെ ചെറുക്കൻ കൊച്ചുകളൊക്കെ പറയും എപ്പോഴും അയൽക്കത്തെ പിള്ളേരെ മാർക്ക് ചെയ്യാൻ അവരെ കമ്പയർ ചെയ്യും അപ്പൊ അവരുടെ ശത്രുവായിട്ട് ആ പിള്ളേരെ ഓർക്കുവാറുണ്ട് അങ്ങനെയല്ല അപ്പൊ നമ്മള് അയൽക്കത്തെ ഒക്കെ അവരെയൊക്കെ നമ്മളെപ്പോലെ നിന്നെപ്പോലെ സ്നേഹിക്കണം അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും സാധിക്കാറുണ്ടോ അപ്പൊ യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഞാൻ വെയിലത്ത് ഞാൻ ഇരുണ്ടൊന്നുമല്ലല്ലോ ഇരിക്കണേ അല്ലേ ഞാൻ സുന്ദരിയായിട്ടല്ലോ ഇരിക്കണേ അപ്പോ നമ്മള് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സങ്കീർത്തനം 103:5 വായിച്ചിട്ട് നിർത്താട്ടോ എന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം കർത്താവെ അങ്ങ് എന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു ആമേൻ ആമേൻ അപ്പോ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാ എന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി തന്നെ യേശുപ്പാ സ്തോത്രം എന്ന് നിങ്ങളും പ്രാർത്ഥിച്ചു എല്ലാം തരാൻ മതിയായവന പിന്നെ എന്തിനാ കുറയ്ക്കണേ സകലവും ചോദിച്ചു ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും യൗവനം കഴുകനെ പോലെ പുതുക്കി തരാൻ നല്ല ഓർമ്മശക്തി ഒന്നും വിട്ടുകളയണ്ട നിറഞ്ഞു കവിഞ്ഞ് കയ്യിലിരിപ്പുണ്ട് ഇഷ്ടം പോലെ ചോദിച്ചു മേടിക്കാം പറ്റിച്ചേർന്ന് നടന്നു എല്ലാ ജാതിയോടും ആട്ടോ ക്രിസ്ത്യാനിയുടെ ദൈവത്തിനോടല്ല കേട്ടോ ഞാൻ പറയണേ ലോകരക്ഷകൻ ലോകത്തിന്റെ ചരിത്ര പുരുഷൻ ഒരേ ഒരു ചരിത്ര പുരുഷൻ ലോകത്തുണ്ടായിട്ട് ലോകം ഉണ്ടായിട്ടുണ്ടായിട്ടുള്ളൂ അത് നമ്മുടെ യേശു ക്രിസ്തു ആണ് ആ യേശു ക്രിസ്തുവിനെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കരുക ഇന്ത്യയില് യേശുവിന്റെ ഏറ്റവും മെയിൻ ഫോളോവർ ശ്രീനാരായണ സ്വാമിയും വിവേകാനന്ദ സ്വാമിയും മഹാത്മാഗാന്ധിയും അവരാരും ക്രിസ്ത്യനായിട്ടല്ല യേശുവിനെ സ്വീകരിച്ചത് അതുപോലെ എല്ലാ ജാതിയും യേശുവിനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാക്കാൻ പിള്ളേരോട് പറയാം കൂട്ടുകൂടാനും അടികൂടാനും ഒക്കെ നല്ലതാണ് ആ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ഗുണമുണ്ട് നമ്മൾ പറഞ്ഞതൊക്കെ സാധിച്ചും തരും ചെക്ക് ചെയ്ത് നോക്കിക്കോന്നേ ഒരു എഴുത്തൊക്കെ എന്നും എഴുതി നോക്കിക്കേ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ടെ ലോകത്തിന്റെ ചരിത്ര പുരുഷൻ നിങ്ങളുടെ അപ്പോ ഇനി ചുമ്മാ കൊറേ കാണിച്ചു തരട്ടെ കുറെ ഇങ്ങനെ കൊക്കൊക്കെ വന്നിട്ടുണ്ട് ദൈവമേ കൊക്കു പോയോ കൊക്കു വന്ന കാരണം ഇന്ന് വീഡിയോ പിടിക്കാന്ന് വെച്ചേ അപ്പൊ ഇത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കേ റോസാപ്പൂ ഒക്കെ പൂ തീർന്നു പോയിട്ടോ ഇതിപ്പോ ഇന്ന് വീഡിയോ പിടിക്കുമെന്ന് ഓർത്തില്ലോ റോസാപ്പൂവിന്റെ പൂ ഉണ്ടാകുമ്പോ ഞാൻ വീഡിയോ പിടിക്കാട്ടോ ഇതൊക്കെ പൂക്കള് അയ്യോ ഇതിലും ഒരു പൂ ഉണ്ടായിരുന്നു അതും ചാടിപ്പോയി ഷോ കഷ്ടായിപ്പോയി അതിന്റെ പൂക്കള് കാണാൻ ഭയങ്കര രസമായിരുന്നു അത് ഞാൻ വീഡിയോ ഫിറ്റ് ചെയ്യാവോ നോക്കട്ടെ അതിന്റെ പൂ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു റോസാപ്പൂവിന്റെ അത് ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ പൂക്കളൊക്കെ കാണിച്ച് ഇത് കല്യാണത്തിനോടനുബന്ധിച്ച് ചുമ്മാ രണ്ടു മൂന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഈ പൂക്കളെ നോക്കുമ്പോ ഭയങ്കര സന്തോഷം അപ്പൊ ഇങ്ങനെ കൊറേ ചെടി നട്ടതാട്ടോ നിങ്ങൾക്ക് എപ്പോഴും പൂവുണ്ടാകണം ചെടി ഏതാന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ ഞാൻ ഇതിലേക്ക് സ്റ്റാർട്ടിങ്ങാ ഇതൊക്കെ നിറച്ച് പിച്ചിപ്പൂ ഉണ്ടായി നിന്നാട്ടോ അതിനി ഉണ്ടാകുമ്പോ വീഡിയോ പിടിക്കാം കേട്ടോ ആ വീഡിയോ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യിക്കാം ഇതിലൊക്കെ ബട്ടർ റോസ് കൊല കുത്തി നിന്നാ അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ പിടിച്ചായിരുന്നു ചുമ്മാ ഗ്രൂപ്പിലിടാനേ അവർക്കതൊക്കെ കാണുമ്പോ ഇതില് പുഴുവൊക്കെ കയറി ഒരാഴ്ച കൂളായി ഇത് കട്ട പിടിച്ച് ബട്ടർ റോസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നിറച്ച് പൂക്കളായിരുന്നേ ം കൊണ്ട് പൂവുണ്ടായിട്ടോ അപ്പൊ ഇനി നമുക്ക് കൊക്ക എന്ത് ചെയ്യുന്ന നോക്കാട്ടോ യേശുവെ കൊക്കിനെ കണ്ടെത്താണ് ഞാൻ നോക്കട്ടെ കേട്ടോ കൊക്ക് ഇവിടെ എങ്ങാനും ഉണ്ടോന്ന് നമ്മുടെ ഗാർഡൻ പുല്ലൊക്കെ വെട്ടി പയ്യോ കൊക്ക് വരുവ അവിടെ കൊക്കുണ്ടോ ആ കൊക്കിനെ നോക്കാട്ടോ ഇന്ന് എന്റെ മൂത്ത മകനാട്ടോ വീഡിയോ പിടിക്കണേ അപ്പൊ ഇതേ പൂ എപ്പോഴും കൊഴിഞ്ഞടി അല്ലേ ആ പൂ കാണിക്കാറുന്നു അല്ലേ നല്ല രസമായിരുന്നു എന്നാ ചെടിയാണോ ചുമ്മാ കല്യാണം ക്ഷണിക്കാൻ ഓരോ വീട്ടിൽ ചെന്നപ്പോ അതിന്ന് നിറച്ച് രാവിലെ ഉണ്ടായിരുന്നു മഴയത്ത് കൊഴിഞ്ഞു പോയതാണോ ഇതേ ഈ വള്ളിയേക്കാരുടെ പൂവൊക്കെ അതെ പൂത്തു കൊടുക്കും ആ കൊക്കുണ്ട് കൊക്കുണ്ട് നമുക്ക് ആദ്യം കൊക്കിനെ പിടിക്കാം അല്ല അതേ വയലറ്റ് അതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളത് എന്നാലും ചുമ്മാ പൂക്കളെ കാണുമ്പോ മനസ്സ് കൊക്കെ പോകല്ല ഒത്തിരി കൊക്ക ഉരുവിട്ടു എന്നും ഇന്ന് ഇപ്പൊ കുറവായി ഇപ്പൊ വന്നു തുടങ്ങിയുള്ളൂ കൊക്കിനെ സൂം ചെയ്താൽ ശരിപ്പോ സൗണ്ടൊക്കെ കിട്ടുമോ കൊക്കിനെ ഞാൻ എന്റെ ഒച്ച കാണണം ഒരു ഇതേ പറന്നു പോണം പറന്നു പോയി അല്ലേ എല്ലാരും പോയി എല്ലാരും പോയി ഇനി കൊക്കുമായിട്ട് കൂട്ടുകൂടാ അതൊന്ന് കാണാൻ പറ്റുമായിരിക്കും അപ്പോഴേ
കൊക്കു ഇവിടെ നിൽക്കുവായിരുന്നു എൻ്റെ കഴിഞ്ഞ കോണ കൊറോണയുടെ സമയത്ത് കൊക്കുമായിട്ട് കൂട്ടുകൂടി അങ്ങനെ ഒച്ച കേട്ടാൽ പോകില്ലായിരുന്നു കൊക്കെ. ഓ ഇതിൽ വെച്ചാൽ കരീലിയുണ്ട്. ഇന്ന് ഇവിടെ ആൾ വന്നില്ല. അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടിട്ട് വീഡിയോ എടുക്കണമായിരുന്നു. സാരയില്ല. ഏ ആത്തക്ക ഉണ്ടോ? ഏ ആത്തേക്കുണ്ട്. ആത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ. ഇത് നിൽക്കണ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ശോഷിച്ച ആൾ ഇതൊക്കെ എന്ന് കാണിക്കും എന്നൊക്കെ ഓർത്തു. ഇതൊക്കെ മൂത്ത് പഴുത്തു എന്ന് തോന്നുന്നു. ഇത് പഴുക്കാറായി പറിക്കാറായി എന്ന് തോന്നുന്നു. കത്തിയൊക്കെ വേണം. നികണ്ട ചുമപ്പ് കയറാകുമ്പോൾ പറിക്കണം. ആത്തക്കാപ്പഴം തിന്നിട്ടുണ്ടോ നിങ്ങളൊക്കെ? എല്ലാവരും തിന്നിട്ടുണ്ടായിരിക്കും അല്ലേ? എൻ്റെ വലിയ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ആത്തക്കാപ്പഴം. നമ്മുടെ ഇനി നാമ്പ് നമ്മുടെ കൊടിയെല്ലാം കയറി. ഇനി എല്ലാ മരത്തിലും അടുത്ത വർഷം കൊടി നടുക. ഈ വൈ തെങ്ങേല് ഇതവിടെ ചൊട്ടയിട്ടു കേട്ടോ. പക്ഷെ ഈ ചുക്കെങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരു സൈസ് അസുഖം വന്നിട്ട് ഈന്തപ്പന ഞാൻ കാണിച്ചില്ലായിരുന്നു കഴിഞ്ഞോണേ. അതൊക്കെ കാച്ചി വെട്ടിയെടുത്തു. ഇതിന് സപ്പോർട്ടയ്ക്ക് അപ്പുറത്തെ സപ്പോർട്ടയിലുണ്ട്. അത് കാണിക്കാം. ഇതെവിടെ വെള്ളം കാരണം കാണിക്കാം. അതിൽ കുഴപ്പമില്ല. അതില് അവിടെ കാട് വെള്ളം കാരണം കാണിക്കാം കാണിക്കാം. ഇവിടെ നമ്മുടെ വെള്ളം തോണങ്ങ് വന്നപ്പോ അത് നമ്മളെ ഞാൻ ഇതിനു മുമ്പ് പിടിച്ചു വെച്ചേക്കണൊക്കെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റുമായിരിക്കും. ഇവിടെ കണ്ടോ തോട്ടിക്കടെ വെള്ളം പോണം കണ്ടോ. തോട്ടിക്കടെ ഇങ്ങനെ വെള്ളം പോവുക ഇങ്ങനെ നല്ല നല്ല. ഇപ്പൊ ഇന്ന് തെളിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ കലക്ക വെള്ളമായിരുന്നു. പറമ്പൊക്കെ ചുമ്മാ കാണിച്ചു. നല്ല രസമല്ല പ്രകൃതി കാണിച്ചു കണ്ടോ. നമ്മുടെ മതില് ചാടി ഒരു വശം ഇച്ചിരി ചാടി. ഈ മഴ മാറിയിട്ട് വേണം അവിടെ കെട്ടിയെടുക്കാൻ. വെള്ളം ചേർന്ന കണ്ടോ. അവിടെയൊക്കെ കാടൊക്കെ വെട്ടാറായി. ഇനി കാട് വെട്ടിക്കണം. പക്ഷെ കാടോടുകൂടി കണ്ടപ്പോൾ ഭയങ്കര പ്രകൃതി ഭയങ്കര രസം തോന്നണില്ലേ. നല്ല പച്ചപ്പ്. ഇനി അങ്ങോട്ട് വേണമെങ്കിൽ അതുമായി വെയിലത്ത് ഇന്ന് പറ്റില്ല. അങ്ങനെ വെച്ചിട്ട് സപ്പോർട്ടസ് ഉണ്ടായതുകൊണ്ടാണ് നല്ല വെയില്. അവിടെ പറ്റില്ല. ഇവിടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു കാണിക്കട്ടെ. അങ്ങ് അപ്പുറത്താ നിർത്തണേ നിർത്തണം വേണ്ടല്ലേ. ആ കൊറേ പുല്ലി ഇങ്ങനെ പുല്ലൊക്കെ ഇവിടെ തുമ്പി തുമ്പിയല്ലേ. ആ അതെ ഒത്തിരി തുമ്പിയൊക്കെ ഉണ്ട് കേട്ടോ. തുമ്പി പണ്ട് തുമ്പീനെ പിടുത്തം അല്ലായിരുന്നോ. ദൈവമേ അതൊക്കെ കിട്ടുമോ. നിറച്ച് തുമ്പി നല്ല രസമാണ്. നല്ല നല്ല രസമുണ്ട് തുമ്പികള്. ഇടികടെ ചുമ്മാ ഇങ്ങനെ നടന്ന തുമ്പി. ഇതെവിടെ കപ്പയൊക്കെ നട്ടേക്കണേ കണ്ടോ. കപ്പയൊക്കെ വലുതായിട്ടോ. കപ്പ കൃഷി എല്ലാവരും പറയും ഇങ്ങനെ ഈ ഒരു കൃഷി പുറത്തുള്ളവരൊക്കെ കൃഷി കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നാറുണ്ടെന്നൊക്കെ. ഇവിടെ ഭയങ്കര പണിയാഴ്ചയാണ് മനസ്സിലാട്ടോ. എപ്പോഴും പണിതുകൊണ്ടിരിക്കുന്നത് എനിക്ക് കപ്പയിലൊക്കെ പണി ആക്കാരെ കാണുമ്പോൾ ഞാൻ അവർക്ക് എൻ്റെ മടി മാറണം. ഭയങ്കര ഉത്സാഹവതിയാകണം. എപ്പോഴും പണിയണമെന്നൊക്കെ ഓർക്കുവേ. കപ്പ കണ്ടോ. അങ്ങനെ അതൊക്കെ കാണുമ്പോൾ അവരോരോന്നൊക്കെ ചെയ്യുമ്പോൾ ഞാനും എന്നെയൊക്കെ ചെയ്യുവേ. ഇത് കണ്ടോ സപ്പോർട്ട കണ്ടോ. സപ്പോർട്ടയ്ക്ക ഞാൻ എന്നും പറിക്കും. ഇത് എങ്ങനെയാ മൂക്കണേന്ന് എനിക്കറിയാൻ പാടേ. ദേ ഇതുണ്ടോ സപ്പോർട്ടയ്ക്ക. ഏ കൊറേ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ. പക്ഷെ ഞാൻ പറിച്ചു വെച്ചോ ഇതുവരെ മൂത്ത് പഴുത്തില്ല. ഇത് എന്ത് എപ്പോഴാ മൂപ്പുണ്ടാകണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ നട്ടിട്ട് രണ്ടു വർഷമൊക്കെ ആയുള്ളൂ കേട്ടോ. യേശുവിന്റെ കൃപയാൽ എല്ലാം ചക്കൊക്കെ ചക്ക കാണിച്ചേ. അതെ ചക്ക രണ്ടെണ്ണം തിന്നു. അതിൽ ഏറ്റവും കഷ്ടം പറ്റിയതെന്നാന്ന് തൊട്ടെ ചക്ക അണ്ണാം തിന്ന് ചാടി ചാടിപ്പോയിരുന്നെങ്കിൽ സമയത്ത് ചക്ക ഉണ്ടായിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല. മൂത്ത് പഴുത്തതേ അണ്ണാന്റെ ദേ യേശുവിന്റെ കൃപയാൽ ചക്ക ഉണ്ടായി കിടക്കണോ. പ്ലാവ് കൃത്യം രണ്ടാം വർഷം ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും ചക്കയൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ചക്ക തിന്നാൻ നമുക്കേ ഏറ്റവും മേളിലാട്ടോ. വലിയ ചക്ക ഉണ്ടായ യേശുവിന്റെ കൃപയാല് എല്ലാ ഫ്രൂട്ട്സും കായ്ക്കനുണ്ട്. മാവിന് ഇച്ചിരി ഉണക്ക് കെട്ടിപ്പോയി. അത് കാരണം കുറച്ചൊക്കെ വെട്ടിക്കളഞ്ഞു. മാവേ എനിക്ക് അത്ര ബോധം പറ്റിയില്ല. ഈ ഇതുകൂട്ട് തുരിശി കുമ്മായൊക്കെ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അടിക്കണം എന്നുള്ളതൊന്നും അറിയാൻ പാടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ ഇവിടെ പൂക്കളധികം കാണിക്കാനില്ല. നമ്മൾ ഒത്തിരി ചെടി നട്ടിട്ടുണ്ട് കേട്ടോ. ഈ മഞ്ഞക്കുങ്ങിനി ഇതൊക്കെ കാണിച്ച് പൂക്കളുണ്ടാകുമ്പോ എല്ലാം ഞാൻ വീഡിയോ ഇടാം കേട്ടോ. പൂക്കളുണ്ടാകുമ്പോ ഒത്തിരി വീഡിയോ ഇടാവേ.
ഇവിടെ എല്ലാം തന്നെ ഈ ഓന്നരം വെട്ടിപ്പൊക്കെ കിളിച്ചിപ്പോ വന്നോളൂ ദേ ഇതിനെ ഇതിനെ കണ്ടിട്ട് എന്ത് രസമുണ്ടല്ലേ അടിപൊളി അല്ലേ എന്ത് ഭംഗിയല്ലേ വെൽവെറ്റ് തുണി പോലെ അല്ലേ എന്നാ കുരങ്ങന്മാരെന്നെ കണ്ടല്ലേ അങ്ങനെയാ കണ്ട ഇതിന്റെ പേര് വെട്ടിക്കളയും തോറും ഉണ്ടാകും എന്ത് രസാലേ യേശമ്പ്രാന്റെ കൃപ നോക്കിക്കേ പ്രകൃതിനെ ഒരുക്കണത് എത്ര മനോഹരായിട്ടാല്ലേ നമ്മൾ എന്നാ കാണിച്ചാലും ഈ ഒരു ചെറിയ ചെടിയുടെ അത്രയും പോലും നമുക്ക് ഒരുക്കാൻ പറ്റുമല്ലേ ഓരോന്നിന്റെ മനോഹാരിത പിന്നെ എന്റെ കൃഷി കാണിക്കാട്ടോ കൃഷി ഇപ്പൊ ഹായ് വരൂ കേട്ടോ ഇതേ പയറൊക്കെ നട്ടേക്കുക ഇപ്പൊ ഉണ്ടാകും ദേ ഇത് തക്കാളി ഉണ്ടായി കിടക്കണ്ട ഇതേ ക്യാബേജ് കോളിഫ്ലവർ ദീനെ അതിൽ പഴയൊക്കെ കയറിയിട്ടുണ്ട് അത് പറിക്കണം എന്നീ വീട്ടിലൊക്കെ നടക്കും തക്കാളിയൊക്കെ പറിച്ചങ്ങ് തിന്നും തക്കാളി എങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നല്ലോ വഴുതനങ്ങ ഉണ്ടോ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ വെണ്ടയൊക്കെ വലുതായി കാച്ചതേ വഴുതനങ്ങ അവിടെയൊക്കെ പണിയണേ ആക്കാരി പണിയണ കാണുമ്പോ ഇതേ കോളിഫ്ലവറും ഇതൊക്കെ ഇനി എനിക്ക് കുറെ ഇത് അതേ തക്കാളി ഉണ്ടോ പോയോ അത് ചാടിക്കിടക്കുവാണോ അയ്യോ ഇതിന്റെ തണ്ടൂടെ പോയി ദേ തക്കാളി ദേ കണ്ടോ ഏ ഇതൊക്കെ പറിച്ച് സാമ്പാർ വെച്ച നല്ല ടേസ്റ്റാ തക്കാളി ഇങ്ങനെ പെട്ടെന്ന് മണ്ണില്ല അതിന്റെ മുകളിൽ അതാ പറ്റിയെന്ന് ഇങ്ങനൊന്ന് വഴുതന ഞാൻ മഴ വന്നപ്പോ എല്ലാം ഇച്ചിരി കുറഞ്ഞു ഇനി ഒന്നുകൂടെ എല്ലാത്തിനും വളമൊക്കെ ഇട്ടെന്ന് ശരിയാക്കണം ഇതേ തക്കാളി വെണ്ട ഒക്കെ ഉണ്ടായിരുന്നു തക്കാളി കണ്ടോ ഉണ്ടായി കിടക്കണതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഒരു പ്രചോദനം തോന്നുന്നല്ലോ വേഗം കൊണ്ട് കൊറേ ഇത് ഗ്രോ ബാഗ് മേടിച്ച് കൊറേ പച്ചക്കറി തടി വിഷം ഒന്ന് മേടിച്ച് കഴിക്കണ്ട അപ്പം ഇത് പൂക്കൾ ഇതിലൂടെ കണ്ട വീടിന്റെ ഫ്രണ്ട് ആരും കണ്ടിട്ടുണ്ടോ ഒന്ന് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തേരാം വീടിന്റെ ഫ്രണ്ട് ആ കേറി വന്ന ആ വഴിയിൽ നിന്ന് കേറി വന്ന് എല്ലാരും പറയും ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ കണ്ടോ അപ്പടിയും വെള്ളം ഒരു മഴ പെയ്തു പക്ഷെ മഴ ചെറുതാണെങ്കിലും വെള്ളമൊക്കെ ദേ എവിടെയൊക്കെ പൊട്ടി ഇവിടെ നമ്മുടെ ഇച്ചിരി ഇടിഞ്ഞു തോട്ടിലെ വെള്ളം കണ്ടതേ കുപ്പി ഒഴുകണം ദേ ഇവിടെ ഇച്ചിരി ഇടിഞ്ഞ് ചാടി നമുക്ക് അതിനിപ്പം മഴ കഴിഞ്ഞിട്ട് വേണം അതിങ്ങനെ ഇതേ കണ്ടോ വെള്ളം പോണ പൂക്ക് കണ്ടോ ഇപ്പൊ വേനക്കാർന്നെങ്കിൽ ഇതങ്ങ് കുളിക്കാൻ തോന്നുമായിരുന്നു അല്ലേ എത്ര മനോഹരല്ലേ വേനക്കാങ്കിലേ ഇപ്പൊ കലങ്ങിയ വെള്ളം ഇനി മഴ മാറട്ടെ അപ്പൊ ഞാൻ തെളിഞ്ഞ വെള്ളം കാണിക്കാം അപ്പൊ കുളിച്ചില്ലേലും കുളിച്ച പ്രതീതി തോന്നി ഇന്നിപ്പ ചെടി കാണിക്കണില്ല ഇന്ന് ഈ മനോഹരമായ ദൃശ്യം കണ്ടു ഇടിഞ്ഞു പൊളിഞ്ഞ ദൃശ്യമല്ല കേട്ടോ ഈ വെള്ളം ഒഴുകുന്ന ഈ വെള്ളം ഒഴുകണയിലേക്ക് നോക്കിയിരുന്ന നമ്മുടെ മനസ്സ് ശാന്തമാകുന്നാ പറയണേ അപ്പം അങ്ങനെ ഒരു ഇതുണ്ടെന്ന് ഞാൻ മിത്ര പറഞ്ഞപ്പോ ആട്ട അറിയണേ വെള്ളം ചാടുക വെള്ളത്തിലേക്ക് നോക്കിയിരുന്നാല് ഒരു അങ്ങനെയല്ലേ പറയണേ പരിശുദ്ധാത്മാവിനെ വെള്ളത്തിലേക്കൊക്കെ അല്ലേ സമാധാനവും സന്തോഷവും തരുന്നത് അല്ല ഈ പര്യായം പറയണതാട്ടോ പരിശുദ്ധാത്മാവിന് അല്ലാണ്ട് പരിശുദ്ധാത്മാവ് വെള്ളം പോലെ അല്ല അത് ജീവനുള്ളതാ ദൈവത്തിന്റെ ആത്മാവാണല്ലോ അടയ്ക്ക മേടിക്കാൻ ആളും ഒന്ന് വന്നിട്ട് അടയ്ക്കയിലൊന്നും ഇല്ലെന്നൊക്കെയാ പറയണേ പോയി വില പറഞ്ഞിട്ട് ശരിയായില്ല കൊടുത്തില്ല ഇന്നത്തെ മനോഹരമായ കാഴ്ച ദൈവത്തിന്റെ കൃപ എത്ര മനോഹരല്ലേ ഈ ചെടി പേരൊക്കെ അറിഞ്ഞുകൂടട്ടോ എന്ത് രസമായി ഈ പൂക്കൊക്കെ ഒരു ഭംഗിയാ അല്ലേ എനിക്ക് പണ്ട് മുതലേ പൂക്കൾ ഒത്തിരി ഇഷ്ടം അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒത്തിരി പൂച്ചെടി വളർന്നണം ഒത്തിരി പൂച്ചെടി പൂക്കളുണ്ടാകണ ചെടി ഇലച്ചെടിയൊക്കെ ഇഷ്ടാട്ടോ പക്ഷെ പൂക്കളിലേക്ക് നോക്കുമ്പോൾ മനസ്സ് ഒരു ഭയങ്കര സുഖം ഈ ചെടി കണ്ടോ ഇതിന്റെ പൂക്കൾ കണ്ടതേ മഴത്തുള്ളിയൊക്കെ ചാടി എത്ര രസമല്ലേ ഇതേ ഇത് ഭംഗിയല്ലേ ഈ ചെടി പണ്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിന്റെ ഒരു കാ നമ്മൾ പറിച്ചിനില്ല എന്നാ പുളിച്ചെടിയോ അതിനെത്ര പൂവ വന്നേക്കണതേ ഏ കണ്ടോ ദേ ഒളിച്ചിരിക്കണ പൂവ ദേ എത്ര രസ കണ്ടോ എന്റെ പൂ കാണാൻ ഈയ വെള്ളത്തുള്ളി ചാടി ഇത് മനോഹരല്ലേ പെയിന്റിങ്ങിനൊക്കെ എടുക്കണ പോലെ ഹായ് ഹായ് ഓഹ് എത്ര രസം
അടിപൊളി അടിപൊളി അപ്പ യേശുവിന്റെ കൃപയാല ഇന്നത്തെ കാഴ്ച അതിമനോഹരായല്ലോ അല്ലേ എല്ലാരെയും യേശുമ്പ്രാൻ അനുഗ്രഹിക്കട്ടെ ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും തന്ന് അനുഗ്രഹിച്ച് നിങ്ങളെയൊക്കെ ക്രിസ്തു യേശു ലോകപ്രശസ്തരാകട്ടെ നമ്മുടെ മക്കളൊക്കെ രാവിലെ വീഡിയോ എടുക്കണമെന്ന് ഓർത്തു മറന്നുപോയി കണ്ടോ കാണാൻ പറ്റണ്ടോ ഒരു ബഞ്ച് പൂ ഇത് ഭംഗിയല്ലേ ദൈവത്തിന്റെ ഒരു സൃഷ്ടിപ്പിന്റെ ഭംഗിയല്ലേ നമ്മളൊക്കെ എന്തുണ്ടാക്കിയാലും എന്തെങ്കിലും ഭംഗിയുണ്ടോ ഓ ദൈവം അണിയിച്ചൊരുക്കണത് എത്ര മനോഹരം ഇന്ന് ഇത് മതി നാളെ രാവിലെ ഞാൻ കുറേ പൂവിൻ്റെ വീഡിയോ എടുക്കാം അവിടെയൊക്കെ വെയിലായിപ്പോയി ആ അപ്പം ഇന്ന് ഈ ദൈവത്തിൻ്റെ ഈ സൃഷ്ടിപ്പിൻ്റെ ഭംഗി കണ്ടു അപ്പൊ എല്ലാവരും യേശുവിന്റെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇതിലെ കുറേ ഞാൻ പൂക്കളുടെയൊക്കെ പിടിച്ചത് ഇടയ്ക്ക് കേട്ടാട്ടെ ഞാൻ ഗ്രൂപ്പിലാണൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴുകണതൊക്കെ അതൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്യണതാ അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം ഷെയർ ചെയ്യണം കേട്ടോ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യണം യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റയില് ഫോളോ ചെയ്യണം എല്ലാം ഒന്ന് നിങ്ങളൊന്ന് തൊട്ടാൽ മതി അതെനിക്ക് വലിയ അനുഗ്രഹമാണ്